വെൽക്കം ടു ബി ടെക് മെഡിസി. ഇന്നത്തെ സെഷനിൽ നമ്മൾ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ പൈത്തൺ ആൻഡ് ഗൂഗിൾ കൊലാബ് വെച്ച് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയാം. അപ്പം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ് ടു ഡീകമ്പോസ് മെട്രിക്സ് ഇൻ ടു സെവറൽ കമ്പോണൻറ്റ് മെട്രിക്സ്. നമുക്ക് ഒരു ലാർജ് ആയിട്ടുള്ളൊരു മെട്രിക്സ് കാണും, അതിനെ ഡീകമ്പോസ് ചെയ്യുന്നത്, അതായത് അതിനെ സ്മോൾ 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 ഫ്രാഗ്മെൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെട്രിക്സിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സിംഗുലർ വാല്യൂ ഡീകമ്പോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് യു സിഗ്മ വി ട്രാൻസ്പോസ് എന്നാണ്. അതിൽ യുവും വിയും സിംഗുലർ വെക്ടേഴ്സ് ആണ്. സിഗ്മൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ സിംഗുലർ മെട്രിക്സ് ആയിരിക്കും, ഡയഗണൽ എലമെൻസ് ആയിരിക്കും അതിനകത്ത് സിംഗുലർ വാല്യൂസ് ആയിട്ട് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, ഡയഗണൽ എലമെൻ്റ് ആയിരിക്കും. നോർമലി സിംഗുലർ വാല്യൂ ഡീകമ്പോസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡൈമെൻഷനാലിറ്റി റിഡക്ഷൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അപ്പം കുറേ ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ കമ്പോണൻസ് അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള സിംഗുലർ വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇമേജ് കംപ്രഷനിലൊക്കെ ആപ്ലിക്കേഷൻ ഉള്ളതാണ്. അപ്പം ഇമേജ് കംപ്രസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് റിക്വയർമെൻറ്റ് കുറയും, റിമൂവ് നോയ്സ് ചെയ്യും. അതുപോലെ മെഷീൻ ലേണിംഗ് ഡീപ്പ് ലേണിംഗിലൊക്കെ നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് അനാലിസിന് വേണ്ടിയിട്ടും ഡൈമെൻഷനാലിറ്റി റിഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ. ഇപ്പോൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ് ടു ഡീകമ്പോസ് മെട്രിക്സ് ഇൻ ടു സെവറൽ കമ്പോണൻറ്റ് മെട്രിക്സ്. അതിൽ നോർമലി മൂന്ന് മെട്രിക്സ് ആയിട്ടാണ് വരുന്നത്, വെയർ യു ആൻഡ് വി ആർ സിംഗുലർ വെക്ടേഴ്സ് ആൻഡ് സിഗ്മ ഈസ് എ ഡയഗണൽ മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് സിംഗുലർ എലമെൻറ്റ്സ്. അത് പൈത്തണിൽ എങ്ങനെ ചെയ്തെന്ന് നോക്കാം. സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ നമ്മളുടെ എയിം സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ആണ്. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു ലാർജ് മെട്രിക്സ് കാണും, അതിൽ നമ്മൾ മൂന്ന് മെട്രിക്സിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യും. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഒറിജിനൽ മെട്രിക്സ് കിട്ടുന്ന രീതിയിൽ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് നമ്പയേഴ്സ് എൻ ബി ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ഇവിടെ എസ് വി ഡി എന്നുള്ളൊരു കമാൻഡുണ്ട്, സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് എസ് വി ഡി എന്നുള്ള കമാൻഡ് ഉണ്ട്. അത് സൈപൈയിൽ ലീനിയർ ഓൾജിബ്ര എന്നുള്ള ലൈബ്രറിക്കകത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സൈപൈ ഡോട്ട് ലീനിയർ ഓൾജിബ്ര ഇമ്പോർട്ട് ചെയ്യണം. അപ്പം സൈപൈ ഡോട്ട് ലീനിയർ ഓൾജിബ്ര വി നീഡ് ടു ഇമ്പോർട്ട് എസ് വി ഡി എന്നാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ലീനിയർ ഓൾജിബ്ര എന്നുള്ള ലൈബ്രറിക്കകത്താണ്, അതിൽ സൈപൈക്കകത്താണ് നമ്മളുടെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്നുള്ള ഫങ്ഷൻ ഉള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ പി പി മെട്രിക്സ് എൻ്റർ ചെയ്യണം. ഇവിടെ നമ്മൾ ഒരു 2x2 മെട്രിക്സ് ആണ് അതിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, 5, 9, 1, 2 എന്നുള്ള ഒരു മെട്രിക്സ് ആണ് സിംഗിൾ വാല്യൂ ഡീകമ്പോസിഷൻ വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രിൻറ്റ് പി തുടങ്ങുമ്പോഴത്തേക്ക് 5, 9, 1, 2 എന്നുള്ള വാല്യൂ കിട്ടും. അതിനുശേഷം യു കോമ എസ് കോമ വി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എസ് വി ഡി ഓഫ് പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പി മെട്രിക്സിൻ്റെ കമ്പോണൻസ് ആയിട്ട് യുവിൻ്റെ കമ്പോണൻറ്റ്, എസിൻ്റെ കമ്പോണൻറ്റ്, അതുപോലെ വി ട്രാൻസ്പോസിൻ്റെ കമ്പോണൻ്റ് ആയിട്ട് കിട്ടും. അതായത് മൂന്ന് മെട്രിക്സ് യു എസ് വി ട്രാൻസ്പോസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് നമ്പയേഴ്സ് എൻ ബി ന്യൂമറിക്കൽ പൈത്തൺ ഇമ്പോർട്ട് ചെയ്യണം. സെക്കൻഡ് ഫ്രം സൈപൈ ഡോട്ട് ലിൻ ഓൾജിബ്ര ഇമ്പോർട്ട് എസ് വി ഡി. ദെൻ നമ്മൾ ഏത് മെട്രിക്സിൻ്റെ ആണോ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ആ മെട്രിക്സ് എൻ്റർ ചെയ്യുക. അപ്പോൾ അത് ഏതാണെന്നറിയാൻ വേണ്ടി നമ്മൾ ഒന്ന് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം ഇതാണ് കമാൻഡ് വരുന്നത്, എസ് പി ഡിക്കകത്ത് മൂന്ന് കമ്പോണൻസ് വരും, അതിൽ മൂന്ന് മെട്രിക്സ് വരും, യുവും എസും വി ട്രാൻസ്പോസും. അതിൽ യുവും വിയും സിംഗുലർ വാല്യൂ ആണ്, ട്രാൻസ്പോസ് ആയിട്ടാണ് വി ട്രാൻസ്പോസ് വരുന്നത്. അതുപോലെ എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയഗണൽ എലമെൻസ് ആയിരിക്കും. പ്രിൻറ്റ് വാല്യൂ ഓഫ് യു ഇപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ യുവിൻ്റെ വാല്യൂ കിട്ടും. പ്രിൻറ്റ് വാല്യൂ ഓഫ് എസ് എന്ന് വെച്ചാൽ എസ് മെട്രിക്സ് കിട്ടും. അതുപോലെ പ്രിൻറ്റ് വാല്യൂ ഓഫ് വി ട്രാൻസ്പോസ് എന്ന് എടുത്തു കഴിഞ്ഞാൽ വി ട്രാൻസ്പോസിൻ്റെ വാല്യൂ കിട്ടും. നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്തു നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 5, 9, 1, 2 ആണ്. വാല്യൂ ഓഫ് യു നമുക്ക് ഒരു മെട്രിക്സ് കിട്ടി, അതുപോലെ എസ് ഒരു മെട്രിക്സ് കിട്ടി, വി ട്രാൻസ്പോസ് അഗെയിൻ വി ഗോട്ട് എ മെട്രിക്സ്. ഇനി അതിനെ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഒരു ഡയഗണലൈസേഷൻ പ്രൊസീജിയർ ചെയ്യണം. സിഗ്മ ഈക്വൽ ടു എൻ ബി ഡോട്ട് ഡയഗണലൈസേഷൻ ഓഫ് എസ്. നമ്മൾക്ക് ഇവിടെ കിട്ടിയ എസ് മെട്രിക്സിനെ ഡയഗണലൈസ് ചെയ്യണം.
അതിനുശേഷം മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒറിജിനൽ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഡോട്ട്, ഇപ്പോൾ ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. അതുപോലെ സിഗ്മ മെട്രിക്സ് മൾട്ടിപ്ലൈഡ് വിത്ത് വി ട്രാൻസ്പോസ്. ഓക്കെ, ഇപ്പം ഒറിജിനൽ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സമ്മായിട്ട് ഒരു പി. ഇവിടെ എം ആ കൊടുത്തിരിക്കുന്നത്. പി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് സിഗ്മ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് വി ട്രാൻസ്പോസ്. ഇവിടെ സിഗ്മയ്ക്ക് വരാൻ അകത്ത് എസ് ആണ് വന്നത്. ഓക്കെ, നമ്മളുടെ അതിനകത്ത് എസ് ആണ് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് യു മെട്രിക്സ് സിഗ്മ മെട്രിക്സ് റെപ്രസെൻറ്റഡ് ബൈ എസ് ആൻഡ് വി ട്രാൻസ്പോസ്. അത് കഴിഞ്ഞിട്ട് പ്രിൻറ്റ് പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ കൊടുത്ത 5912, 5912 ആയിരുന്നു നമ്മൾ പി ആയിട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യമേ അതിനെ ഡീകമ്പോസ് ചെയ്തു തിരിച്ച് അത് മൂന്നും കൂടെ വെച്ചിട്ട് നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തു. റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡയഗണലൈസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി പ്രിൻ്റ് സിഗ്മ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ വാല്യൂ ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ടുള്ള സിഗ്മ വാല്യൂ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. എസിൻ്റെ പ്രത്യേകത സിംഗിൾ വാല്യൂ ആയിരിക്കും, അത് അതിൻ്റെ സ്പെഷ്യാലിറ്റി ഡയഗണൽ എലമെൻറ്റ്സ് ആയിരിക്കും. ഇത് എസ് എന്ന് വെച്ചാൽ ഡയഗണൽ എലമെൻറ്റ്സ് ആണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ആണ്. ഇപ്പോൾ ഉദ്ദേശമുള്ള ഒരു ഏരിയ ആണ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പം വലിയൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മൂന്ന് മെട്രിക്സിൻ്റെ ഫോം എഴുതാൻ പറ്റും. അപ്പം ആ മെട്രിക്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പം അതിൻ്റെ ഡിഫറെൻ്റ് ഓപ്പറേഷൻസ് ഈസിയർ ആവും, ഡൈമെൻഷണാലിറ്റി കുറയും. അതുപോലെ ഇമേജ് കംപ്രഷൻ പോലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, നോയ്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പൈത്തൺ യൂസിങ് ഗൂഗിൾ കൊലാബ് ചെയ്യുമ്പോഴത്തേക്ക് ഓർക്കേണ്ട കാര്യം ഈ ഒരു ലൈബ്രറി ഓർക്കുക, അതിനുശേഷം ഇത് ഈ സിൻടാക്സ് ഓർക്കുക. ഓക്കെ, അതുപോലെ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡയഗണലൈസേഷൻ വരും, നമ്മളത് റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ എസിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്തു. എസിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്തപ്പോഴത്തേക്ക് വി ഫൈൻഡ് ഇറ്റ് ആസ് എ ഡയഗണൽ എലിമെൻറ്റ്. ഇതാണ് ഇതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെയും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബിടെക് മെഡിസിൻ.